ആ ചാനലിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒരുപാട് എതിർപ്പുകളെ ഒരുപാട് കഷ്ടപ്പാടുകളെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഇത്തരമൊരു നിലയിലേക്ക് എത്തിയതെന്നാണ്. വീട്ടുകാരിയായിരിക്കുക, കുടുംബത്ത് പാത്രം കഴുകിയും തുണിയലക്കിയും ജീവിക്കുക എന്ന് പറയുന്ന വളരെ ടൈറ്റായിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് പുറത്തേക്ക് കടന്ന് സക്സസ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ സക്സസ്സിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട്, ആ സക്സസ് ഒന്നുമല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട്, അത്തരം സക്സസ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആവുന്ന ആളുകളെ പോലും അവഹേളിക്കുന്ന തരത്തിൽ, ഇപ്പോൾ ഒരുപാട് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്, പെൺകുട്ടികളുണ്ട്, അവരൊക്കെ വീട്ടിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വളരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മെഡൽ കിട്ടിയാൽ മാത്രമേ അംഗീകരിക്കുള്ളൂ, അതുവരെ മെഡൽ കൊണ്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികളുടെ പ്രയത്നങ്ങളെ പോലും ക്യാൻസൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. തീർച്ചയായും ചാനൽ മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു കാര്യം, അങ്ങയുടെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് കൂടി അല്ലാതെ അതിലെ ഒരു തമാശ പോലും പൊതുജനങ്ങളിലേക്ക് എത്തപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ആങ്കർ പറയുന്നുണ്ട്, കണ്ടാൽ ന്യൂ ജനറേഷൻ ആണെന്ന് തോന്നും, പക്ഷേ ഭയങ്കര മെച്യൂർ. അപ്പൊ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് മെച്യൂരിറ്റി ഇല്ല എന്നൊരു സംഭവം അതിലുണ്ട്. അത് എന്തൊരു ഒബ്സർവേഷൻ ആണ്, എന്തൊരു ബിലീഫ് ആണത്. അപ്പൊ ഈ പറയുന്ന ആൾ ഏത് കാറ്റഗറിയിലാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ ഏറ്റവും രസമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സെൽഫ് മേഡ് ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾക്കും സാമൂഹ്യ സാഹചര്യങ്ങൾക്കും സൈബർ ബുള്ളിങ്ങിനും ഒക്കെ എതിരെ പോരടിച്ച് മുന്നിൽ വന്ന സ്ത്രീകളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് പെൺകുട്ടി മറ്റൊരു വീട്ടിൽ കയറി പോകേണ്ടതാണെന്ന് പച്ചക്ക് ഡയലോഗ് പറയുന്നത്. അത് കേട്ട് അവരെല്ലാം കൈയടിക്കുക ചെയ്തു. ഞാൻ ആലോചിച്ചത്, അതിൽ ഒരാൾക്ക് പോലും അതിനോട്, അവരെല്ലാവരും വീട്ടുപണിയെടുക്കാൻ ട്രെയിൻഡ് ആണെന്നും അവരൊക്കെ വീട്ടുപണി എടുക്കേണ്ടവരാണെന്നും സ്വയം വിശ്വസിക്കുന്നവരുമാണോ? അങ്ങനെ ഇപ്പോഴത്തെ വീട്ടില് ഭാര്യയും ജോലിക്ക് പോകുന്ന വീടുകളുണ്ട്. പക്ഷേ അവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ചാല്, ഭർത്താവ് ചിലപ്പോ ടൈമൊക്കെ ഒരേപോലെ ഇരിക്കും, പക്ഷെ എങ്കിൽ കൂടി ഈ ഭാര്യ നേരത്തെ എണീക്കണം, ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പിള്ളേരൊക്കെ പറഞ്ഞിട്ട് അവരും ഡ്രസ് ചെയ്ത് അവരും ജോലിക്ക് പോയിട്ട്, ചിലപ്പോൾ ഭർത്താവ് ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ച് പത്രം വായിച്ചിരിക്കണ്ട, പക്ഷെ ആ ഭാര്യ ജോലി കഴിഞ്ഞ സെയിം ഭാര്യ തന്നെയാണ് പിന്നെയും അടുക്കളയിൽ കയറി ജോലി ഉണ്ടാകണം. അപ്പൊ പുറത്ത് പോയി ജോലി ചെയ്യേണ്ടത് ഇവരുടെ ഡ്യൂട്ടിയാണ്, വീട്ടിലെ ജോലി ചെയ്യേണ്ടത്. എന്റെ ദൈവമേ, എനിക്കിത് കാണുമ്പോ എന്തൊരു വിഷമാന്ന് അറിയോ? ഇത് ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ റിയാലിറ്റിയാണ്. ഇത് പറയുന്ന മുക്തിയും അവിടെ ഇരിക്കുന്ന പെൺകുട്ടികളും ആ പെൺകുട്ടികളുടെ വീട്ടിലെ അമ്മമാരും, ഇതൊരു ഭയങ്കര റിയാലിറ്റിയാണ്. സ്വന്തമായിട്ട് ആശയങ്ങളുള്ള, ആദർശങ്ങളുള്ള, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡുള്ള, പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള പെൺകുട്ടികളെ അഭിനേത്രിമാരായി നമ്മൾ കാണുമ്പോൾ, നമ്മൾ എല്ലാ അഭിനേത്രിമാരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് വണ്ടി തട്ടി, പക്ഷേ ഞങ്ങള് നിർത്താതെ പോകുന്നു, അവരെന്തിനാ പുറകെ വന്നത്, ഞങ്ങള് ജസ്റ്റ് മുട്ടിന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന, അവര് പുറകെ വന്നതാണ് പ്രശ്നമായത് എന്ന് പറയുന്ന അഭിനയത്തിലുള്ള നാടാണിത്. അവർ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ വണ്ടി തട്ടി, ഞങ്ങൾ വിചാരിച്ചു പാസ് ചെയ്തു പോകുന്നു. അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ ആക്സിഡൻറ്റും ഉണ്ടാകുന്നതേ. ഇടികൊണ്ട് വീണത് ഒരു പശു ആയിരുന്നെങ്കിലോ, ഒരാളുടെ ജീവിതമാർഗ്ഗമായിരുന്ന ഒരു ജീവി ആയിരുന്നെങ്കിലോ, ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നെങ്കിലോ, ഇപ്പോൾ ആ മിററിൽ മാത്രമേ തട്ടിയുള്ളൂ എന്നുള്ളത്, ആ ഒരു സ്പീഡിലായിരിക്കുമല്ലോ എന്തായാലും ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓവർടേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ 15 കിലോമീറ്റർ സ്പീഡിലല്ലല്ലോ പോകുന്നത്. അപ്പോൾ ആ കാറിൽ നിന്ന് പുറത്തേക്ക് അറിയാതെ ആ ഒരു ഫ്ലാഷ് ഓഫ് ദ സെക്കൻഡ് കൈ പുറത്തേക്കിട്ട് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞിരുന്നെങ്കിലോ, നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലേ? അത് വണ്ടി നിർത്തിയിട്ട് ചോദിക്കണം, അത് ബേസിക് മര്യാദയാണ്. ഒന്നും പേടിക്കാനില്ല, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. പേരൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ജനറേഷന് വാർത്തെടുക്കുകയാണ്. നിങ്ങൾ വാർത്തെടുക്കുന്നത് ഒരു 18-20 വർഷത്തിനപ്പുറം സമൂഹമായിട്ട് വളരെയധികം ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരാളെയാണ്. അത്രയും പോയില്ലെങ്കിൽ ഒരു 10 വർഷമെങ്കിലും മുന്നേ ചിന്തിക്കാൻ പറയണം. അതുപോലെ 60 വർഷം പിന്നിലേക്ക് ചിന്തിക്കുന്നത് വളരെ മോശമാണ്. മുക്തിയുടെ ലാസ്റ്റ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഷീ ഈസ് മൈൻ എന്നാണ്. വാട്ട് ഷീ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഷീ ഈസ് നോട്ട് യുവേഴ്സ്. ആ കുട്ടി ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. മുക്ത മാത്രമല്ല ആ കുട്ടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോണത്. ആർട്ടിസ്റ്റൊക്കെ കല്യാണം കഴിയുന്നത് വരെയുള്ള, അത് കഴിഞ്ഞ ഒരു വീട്ടിൽ കയറി ചെയ്യുന്നത്. അപ്പോൾ ഷീ ഈസ് ലിമിറ്റിംഗ് ഹർ ഡോട്ടേഴ്സ് ലൈഫ്. വാട്ട് ഇഫ് ഷീ വോണ്ട് ടു ബി സംതിങ് ഗ്രേറ്റ്? ആ കുട്ടിക്ക് എന്ത് വേണേ ആവാം, കല്യാണം കഴിഞ്ഞാൽ വീട്ടു ജോലി ചെയ്യണമെന്നേ ഉള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ. ചെറിയൊരു നന്മയുടെ ഒരു കണിക മാത്രമാണ് ആ കുട്ടിയിൽ നിന്ന് അവർ ആവശ്യപ്പെടുന്നത്. കേരളത്തിൻ്റെ വലിയൊരു ഭാഗം കായലിനോട് അടുത്താണ് കിടക്കുന്നത്. ഒരുപാട് ജലാശയങ്ങളുള്ളൊരു നാടാണ് നമ്മുടേത്. ഞാൻ അതുകൊണ്ട് എൻ്റെ മക്കളെ ഏറ്റവും ചെറിയ പ്രായത്തിൽ നീന്തൽ പഠിപ്പിക്കാറുണ്ട് എന്നൊരു അമ്മ അഭിമാനത്തോടെ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ മക്കളെ റോഡിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, നിൻ്റെ അച്ഛൻ വണ്ടിയിലിരുന്ന് അപ്പുറപ്പുറമുള്ള വണ്ടിയിൽ പോകുന്ന ആളുകളെയൊക്കെ തെറി വിളിക്കുന്നത് നീ കേട്ടെന്നിരിക്കും, പക്ഷെ നീ അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കാറുണ്ട് എന്നൊരു അമ്മ അത്രയും പ്രൗഡായിട്ട് പറയുകയാണെങ്കിൽ, എല്ലാ ആളുകളെയും എല്ലാ മനുഷ്യരെയും സമചിത്തതയോടുകൂടി പെരുമാറാൻ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്നൊരമ്മ അഭിമാനത്തോടെ പറയുകയാണെങ്കിൽ, അതിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടായിരുന്നു എന്ന് തോന്നി.